പ്രിയപ്പെട്ട പത്മജ ചേച്ചി ട്രോളുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എല്ലാവരും മയത്തിൽ വേണ്ടേ? എല്ലാവർക്കും അറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. എല്ലാ മുന്നണികളും അതിൻ്റെ തിരക്കിലാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അതിനിടയിൽ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഇട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ പരിഹാസവുമായിട്ടാണ് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിൻ്റെ വരവ്. CPM തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥികൾക്കായി കരനാവിക വ്യോമസേനകളുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുന്നതായി അറിയുന്നു എന്നായിരുന്നു പത്മജ വേണുഗോപാലിൻ്റെ പരിഹാസം. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു പത്മജിയുടെ പ്രതികരണം. കൊള്ളാം, പരിഹാസമൊക്കെ എല്ലാവർക്കും പെരുത്തി ഇഷ്ടപ്പെട്ടു. പറയുന്നത് പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം CPI എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നതിന് പിന്നാലെ DYFI നേതാവ് KS അരുൺകുമാർ സ്ഥാനാർത്ഥിയാവുമെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ വാർത്ത നിഷേധിച്ച ഇടതുമുന്നണി കൺവീനർ EP ജയരാജനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവും തങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ലെന്നും KS അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഊഹാപോഹം മാത്രമാണെന്നും പ്രതികരിച്ചിരുന്നു. ഇന്നലെ നടന്നത് പ്രചാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണെന്നാണ് P രാജീവിൻ്റെ ഇന്നത്തെ പ്രതികരണം. എന്തായാലും പത്മശേഷിയുടെ അറിവിലേക്ക് ഒരു കാര്യം, കരനാവിക വ്യോമസേനകൾ വയനാട്ടിലെ കോൺഗ്രസ്സുകാർ പിന്നെ നാട്ടുകാരും ഒക്കെ കൂടി തെരഞ്ഞിട്ടും വയനാട്ടിലെ പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചേച്ചി ആദ്യമേ അതിനൊരു വഴി കണ്ടുപിടിക്കേ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യം പരിഗണിക്കാം. എന്തായാലും നിങ്ങളുടെ ഐക്യത്തെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നതാവും നല്ലത്. ഇവിടെ എവിടെയോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് മുതൽ അടിയോടടിയാണല്ലോ. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്ന് തന്നെയല്ലേ? എന്തായാലും PTയുടെ ഭാര്യ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ രണ്ട് മക്കളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ അമേരിക്കൻ സേനയുടെ സഹായം വേണ്ടി വന്നേനെ. എന്തായാലും വികാരം മനസ്സിലാവും. MP സ്ഥാനം പോയി, ഇപ്പോൾ MLA ആവാമെന്നുള്ള പ്രതീക്ഷയും പോയി. എന്തായാലും ഇടതുപക്ഷത്തിന് ഇങ്ങനെ ട്രോളുമ്പോൾ നിങ്ങളുടെ ചില പ്രമുഖരായ ചില നേതാക്കൾ പറഞ്ഞത് ഒന്ന് ഇടയ്ക്ക് വെച്ച് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നേതൃത്വം ആരോടൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് അറിയില്ല. എന്നോട് ആരും ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങളുടെ വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്. UDF ചെയർമാൻ കൂടിയായ ഡൊമിനിക് പ്രസന്റേഷനോടോ K ബാബു MLAയോടോ മണ്ഡലം ഭാരവാഹികളോടോ ചർച്ച ചെയ്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞതെന്നാണ് KV തോമസ് പറഞ്ഞത്. പിന്നെ ഷാനിമോൾ ഉസ്മാനും വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ പറയുന്നതൊക്കെയാണ് ഐക്യം. നിങ്ങളുടെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രം കൂടിയാലോചിച്ച് ഒരു സ്ഥാനാർത്ഥി അങ്ങ് പ്രഖ്യാപിച്ചു. എന്നാൽ തുടക്കം മുതലേ അടിയോടടി. എന്നിട്ട് ഇടതുപക്ഷത്തിനെ ട്രോളാൻ മാത്രം പത്മജിക്ക് കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തായാലും സ്വന്തം നേതൃത്വത്തെ ആദ്യം നിലയ്ക്ക് നിർത്താൻ നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ വരുന്നത്.